ഇന്ന് ഒരു ചൈന മോഡൽ പമ്പ്, ഇത് എയറടിക്കാൻ പറ്റാത്തൊരു കംപ്ലൈൻ്റായ ഒരു പമ്പാണ്. അപ്പം അതിൻ്റെ എന്താ കംപ്ലൈൻ്റ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അത് ഇനിയിപ്പോൾ എന്താ കംപ്ലൈൻറ്റ് നോക്കാം. ഇത് പൈപ്പിന് ലീക്കോ കാര്യങ്ങളോ ഇല്ല, ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഇനി എന്താണെന്നൊന്ന് നോക്കാം. ഇനി ഇതിൻ്റെ ഇവിടെ ഒരു നെട്ടുണ്ട്, ഈ നെട്ടൂരുക. നെട്ടൂരി കഴിഞ്ഞാലേ ഇത് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ രണ്ട് സൈഡിലും നെട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇതിൻ്റെ ഇതെല്ലാം ദ്രവിച്ചു പോയി. ഇത് കംപ്ലൈൻ്റാണ്. ഇത് മാറ്റിയത് ശരിയാവും. ഇപ്പോൾ ഇത് നിസ്സാര വലിയ കഴിഞ്ഞുള്ളൂ. രണ്ട് സൈഡിലും ഓരോ നെട്ടുണ്ട്, സ്ക്രൂ ഉണ്ട്. ഇത് കണ്ടു. അപ്പോൾ ഇത് ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമൊരു വാഷും കൂടിയുണ്ട്, അത് ഉള്ളിൽ പെട്ടെടുക്കുകയാണ്. ആ കിട്ടി. അപ്പോൾ ഇത് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ വേണ്ടത് ഇതുപോലെ മാർക്കറ്റിൽ കിട്ടും, നിസ്സാര വലിയേ ഉള്ളൂ, പഴയതാകെ ഡാമേജായി. കണ്ടില്ല, പഴയതാകെ കംപ്ലൈൻ്റ് ആണ്. അപ്പം ഇനിയിപ്പോൾ പുതിയത് ഇൻസ്റ്റാൾ ചെയ്യാം. പുതിയത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം, ഇതിന് വില അധികമൊന്നുമില്ല, നിസ്സാര വിലയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ഇങ്ങനെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് അങ്ങനെ കയറ്റണം. കഞ്ചായത് അങ്ങനെ കയറുന്ന സമയത്ത് ഇത്തിരി ഓയിൽ, ഇത്തിരി ഓയിലും കൂടി ഓയിലും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കയറുന്ന ഭാഗം ഈസിയായിട്ട് കയറും. ഇതിൻ്റെ ഉള്ളിലും ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അപ്ലൈ ചെയ്യുന്നത് പിന്നെ ഇതുപോലെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ ഉള്ളിൽ കയറി, ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലും ഈ നെട്ടിട്ട് ഊരി പോരാതിരിക്കുക. ഇവിടെ ഈ നെട്ട് ഇവിടെ വെച്ച് ഇതുപോലെ നെട്ട് ഇതുപോലെ ടൈറ്റായിട്ട് കെട്ടുക. അപ്പോൾ ഇത് കണ്ടു, ഇത് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഭാഗത്തും ഇത് ടൈറ്റായിട്ട് തന്നെ നിർത്തണം. ഇതുപോലെ ടൈറ്റായിട്ട് ഫിക്സ് ചെയ്യുക. ഉണ്ടല്ലേ, അത് ഓക്കെ. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഇതിൽ കുറച്ച് ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്യുക ദിവസമാകാൻ വേണ്ടിയിട്ട്. ഇവിടെയും ഓയിൽ കുറച്ച് കൊടുക്കാം. കൊടുത്തതിന് ശേഷം
ഇതിൻ്റെ ഉള്ളിലേക്ക് തള്ളി കൊടുത്താൽ ഇത് ഈസിയായി കയറി പോകും. ഉണ്ടോ ഈ ചുറ്റുവട്ടം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് ഉണ്ട്. ഇനി ഇത് ഈ ഹോളിന് നേരെ അതിൻ്റെ ഹോളും കറക്റ്റാക്കി ഈ ഹോൾ നെറ്റിട്ട് ഇത് മുറുക്കുക. അപ്പോൾ അങ്ങനെ ഇത് മുറുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ പമ്പിൻ്റെ ഏകദേശം പണികൾ കഴിഞ്ഞു. ഇപ്പോൾ നല്ല രീതിയിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എയറടിക്കാൻ ഇത്ര ഇങ്ങനെ പമ്പ് സിമ്പിളായിട്ട് ഇങ്ങനെ പമ്പ് സിമ്പിളായിട്ട് റിപ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ സുഖമായിട്ട് റിപ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കംപ്ലൈൻ്റ് ആകുമ്പോൾ ഈസിയായിട്ട് നമ്മൾ ഈ പമ്പ് കംപ്ലൈൻറ്റ് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് ഇടയ്ക്ക് ഒരു ഇത്തിരി ഓയിൽ അപ്ലൈ ചെയ്താൽ മതി. ഇത് ഈ ചൂടാവുന്നതുകൊണ്ട് സംഭവിക്കുന്ന കംപ്ലൈൻ്റാണ് ഇരടിക്കുമ്പോൾ. അപ്പോൾ എന്തായാലും നിസ്സാര വിലയ്ക്ക് മാർക്കറ്റിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ഇത് മാറ്റിയിടുക, അപ്പോൾ നമ്മുടെ പമ്പ് റെഡിയാകും.